ചായ വന്നാലും കഴിക്കാൻ. നമസ്കാരം. കുറെ നേരമായിട്ട് നമ്മൾ ഇരിക്കുക, നമ്മൾ അങ്ങോട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഹലോ, താല്പര്യമില്ലായിരിക്കും. ഹലോ, പുള്ളിക്ക് സംസാരിക്കാൻ. ഓക്കെ, പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യം. ഹലോ, നമസ്കാരം. ഹലോ, വാട്ട് ഇസ് യുവർ നെയിം പ്ലീസ്? ജോബിൻ. ജോബിൻ, ജോബിൻ. നെയിം ഇസ് അലക്സ്. 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 എവിടെ പോയി? ഞാൻ ബാംഗ്ലൂർ. ബാംഗ്ലൂരാ? ബാംഗ്ലൂർ വേണോ? ബാംഗ്ലൂർ. ഞാനും പോയ ബാംഗ്ലൂരാ. ഞാനും ബാംഗ്ലൂരാ പോയി. ഇപ്പൊ പറഞ്ഞു പിടിച്ചു വന്നപ്പോ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നില്ലേ. ബാംഗ്ലൂർ എവിടെ പോയി? ഞാൻ അണ്ണാനഗർ. അണ്ണാനഗർ. അണ്ണാനഗറിലാ പോയ? എന്റെ ഇത് പോയി. ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞു, ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത് അണ്ണാനഗറിൽ പോയി. അണ്ണാനഗർ. ഞാനും അണ്ണാനഗറിലാ പോയി. തീർച്ചയായിട്ടും. ഞാൻ എന്റെ വീടിന്റെ പണി നടക്കണേ. അപ്പൊ എന്റെ എഞ്ചിനീയർ കാണാൻ വേണ്ടി പോകാം. ബോംബെ പ്ലസൻ അണ്ണാനഗറില്. ബാംഗ്ലൂർ. എന്റെ പൊന്നി ഏട്ടാ, കേട്ടാ ഇത് നോക്കിയേ. ബാംഗ്ലൂർ പോയി, അണ്ണാനഗർ പോയി, ഇതൊക്കെ നമ്മൾ ചോദിച്ചോ. ഇതിപ്പോ നോക്കിയാൽ ഇവിടെ ബോംബെ പ്ലസറെ കാണാൻ പോയല്ലേ എഞ്ചിനീയർ. ഞാനും ബോംബെ പ്ലസറെ കാണാൻ പോയ. എന്റെ പൊന്നളി. അപ്പൊ നമ്മൾ ഒരുമിച്ച്. എന്റെ പൊന്നെപ്പോഴായിരുന്നു? ഏത് സമയത്ത് പോയ? പത്ത് മണിക്കാണ്. നാലും പത്ത് മണിക്കാണ്. പൊന്നേ, അത് ഭയങ്കര ഇതായി പോലെ. ഒരു നിമിത്തമാണ്. ഭയങ്കര കേരളത്തോടെ. ഞാനും കേരളത്തില്. എറണാകുളത്ത്. എറണാകുളത്തോടെ. എറണാകുളത്ത് മറ്റേ പനമ്പിള്ളി. 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 എന്റെ ചങ്ങാതി. ഞാനും എറണാകുളത്ത് പനമ്പിള്ളി തന്നെ. സത്യം, ഞാനും എറണാകുളം പനമ്പിള്ളി ആയിരുന്നു. പറഞ്ഞു വിളിച്ചു വന്നപ്പോഴത്തെ രക്തത്തോട് രക്തം കൂടും പോലെ. ഇത് കേട്ടാ എല്ലാം കറക്കാണ്. ബാംഗ്ലൂര്, അണ്ണാനഗർ, അതുപോലെ പ്ലസൻ, അപ്പൊ പനമ്പിള്ളി. നമ്മൾ ഇപ്പൊ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മിണ്ടി പറഞ്ഞിരിക്കാം. നല്ല ഒരു പരിചയം വരും. ഞാൻ ചോദിക്കട്ടെ, പനമ്പിള്ളി തന്നെ അവിടെ താമസിക്കുന്നത്? ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ? അനാത്ത 32 നിലയില്. മറ്റേ ഡിസ്റ്റാൻഡിനെ ഒക്കെ പിടിപ്പിച്ചാണ്. മറ്റേ കൊട കൊടകള്. ഞാനും അവിടെ തന്നെയാണ്. ഞാനും ഞാനും ഫ്ലാറ്റിൽ തന്നെയാന്ന് പറഞ്ഞില്ല. നമ്മുടെ സെക്കൻഡ് രണ്ടാമത് ഏത് റൂമാണ്? 33. നോണ പറയല്ലേ കാര്യം. ഏ 33 ഞാൻ താമസിക്കുന്ന റൂം. ഏ 33 ഞാൻ താമസിക്കുന്നത്. ഞാന് 33. നിങ്ങൾ ഒരേ സ്ഥലത്തുള്ളവർ, ഒരേ നാട്ടുകാർ, ഒരേ വീട്ടുകാർ, ഒരേ ഫ്ലാറ്റിൽ ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് കഴിയണവര്. എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പരിചയപ്പെടുന്നത്? അതെ, ട്രെയിനെ വെച്ച് ഞങ്ങൾ അച്ഛനും മകനും പല തമാശയും പറയും. നീ രാവിലെ ഞാനങ്ങ് പോകുമ്പോ ഇവിടെ പോണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു വരുമ്പോഴും ഇവിടെ പോണ്ട്. എന്താ കേസ്? എന്താ ഇട? എന്റെ പൊന്നി ഇടൊന്നും പറയണ്ട. ഇവിടെ ടെൻഷൻ കാരണം വീട്ടിലും കയറാൻ മേലെ നാട്ടിലും നടക്കാൻ മേലെ. എന്താ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാ കാര്യം? നിന്റെ പെങ്ങൾമാരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞാണ്. കഴിഞ്ഞു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്താ കാര്യം എന്താന്ന് പറയണത്? ഇവിടെ എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കറിയില്ല. 10 വർഷമായി. ഓ, 10 വർഷമായിട്ട് മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ എനിക്കറിയാം. ഇവിടെ ഇതുവരെ പിള്ളേരില്ലടാ അവർക്ക്. ആ പിള്ളേരില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ പോയി കാണാൻ ആർക്കും കുഴപ്പമെന്ന് വെച്ചാൽ മരുന്ന് മേടിക്കണം. ഡോക്ടർമാരെ ഡോക്ടർമാരെ മുഴുവൻ കാണിച്ച് അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ വഴിപാട് നടത്തി. ഇതുവരെ അവർക്ക് പിള്ളേരുണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന്? അവളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് അവളുടെ ഭർത്താവ് അവളെ പെരക്കകത്തെടുത്ത് വാതിലടച്ചിട്ട് അവൻ പുറത്തിറങ്ങി കാവലി നിക്കടാ. അതെന്താ കാര്യം? കാര്യം എന്താണെന്ന? അവൻ ATM സെന്ററിലെ വാച്ച്മാനാണല്ല. അത് ശരി. പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാവും. രണ്ടാമത്തെ പെങ്ങളുടെ കേസാ? രണ്ടാമത്തെ പെങ്ങളുടെ കേസ് നിനക്ക് അറിയാല്ല. അവളെ കല്യാണം കഴിച്ചേക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. നല്ല പയ്യനാണ്. അവളാണെങ്കിൽ ക്രിക്കറ്റേ ഭ്രാന്തെന്നും പറഞ്ഞ് നടക്കാണ്. ഞാൻ അന്ന് എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ക്രിക്കറ്റ് കളിക്കാരെ കൊണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കരുതെന്ന്. അതെന്താ നീ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ചിട്ട് എന്താ കുഴപ്പം? കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഇവിടെ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഈ ക്രിക്കറ്റ് കളിക്കാരനായ എന്റെ അളിയൻ വന്നിട്ട് എന്നോട് പറയാണ് സിംഗിൾ അടിച്ചു. സിംഗിൾ അടിച്ചു മര്യാദ. 4 പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോ എന്റെ അളിയൻ ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ് 4 അടിച്ചെന്ന്. അത് സാമാന്യ മര്യാദ. സാമാന്യ മര്യാദ. 6 പിള്ളേരുണ്ടായപ്പോ അവൻ പറഞ്ഞു കിടക്കാണ് 6 അടിച്ചെന്ന്. സിക്സർ അടിച്ചെന്ന്. ആ, ഇപ്പൊ പെങ്ങള് പേടിച്ചറണ്ടതേ വീട്ടിൽ വന്ന് കട്ടലടിക്കടി ഒളിച്ചിരിക്കുകയാണ്. അതെന്താ കാര്യം? എന്ത് പറ്റിയെന്നാ? എടാ, ഇപ്പൊ എന്റെ അളിയൻ പറഞ്ഞോണ്ട് നടക്കണ സെഞ്ചുറി അടിക്കണം, സെഞ്ചുറി അടിക്കണം. ആ, നീ ആ പെങ്ങളെ ഏതെങ്കിലും പെട്ടിക്കാത്ത വെച്ച് പൂട്ടാൻ നോക്കാം, അതാ നല്ലത്. ആടാ, പിന്നെ ഇപ്പൊ നിന്റെ മുഖത്തന്നെ ഒരു വല്ലായ്മ. വല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു ബികോംകാരി പെങ്ങളുണ്ടല്ലോ. ഉണ്ട്. ഏറ്റവും പെങ്ങള്. അവള് പ്രസവിച്ച്. ആ പെങ്ങള് പ്രസവിച്ച് സന്തോഷിക്കല്ലടാ വേണ്ടത്. സന്തോഷിക്കണന്നാ? എടാ, എങ്ങനെ സന്തോഷിക്കും? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ല. ജോസൂട്ടി, ആ ഞാൻ സ്റ്റാൻഡിലുണ്ട്. ഓക്കണം. ആ, അവരെ സിമെന്റ് കയറ്റി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കൊല്ലത്തുണ്ട് ചേട്ടാ. നീ പറ. ഓക്കെ ചേട്ടാ. ഓക്കെടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, എന്താ?
കൊല്ലാണോ അത്? ഇത് കൊല്ലം. കൊല്ലാണോ? കൊല്ലാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. കൊല്ലത്തേരല്ലേ? അല്ലല്ല, ഞാൻ തലശ്ശേരിക്കാരനാ. തലശ്ശേരിയാണോ? ഇവിടെ എന്താ? ഞാൻ പറഞ്ഞത് വേറൊരാളെ കാണാൻ വന്നു. ശരി, അപ്പൊ തലശ്ശേരി കൊല്ലത്ത് ഓട്ടോ ഇനിയിപ്പോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊല്ലത്ത് ഒന്ന് ഇറങ്ങിയില്ലേ? തലശ്ശേരി തോന്നല്ലേ? അതെ, ഞാൻ കൊല്ലത്തേരാണ്. അല്ല പോലെ നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ എടുത്തിട്ട് പോകുമ്പോൾ, അല്ല അതല്ലേട്ടാ, നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. എനിക്കൊരു മര്യാദ, ഞാൻ കൊല്ലത്തേരാണല്ലോ. ചേട്ടൻ തലശ്ശേരി. ചേട്ടൻ തലശ്ശേരി കൊല്ലത്ത് നിന്ന് ഇറങ്ങുമ്പോ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. രാത്രിയല്ലേ, ഒരു ചായ എടുത്തോ. ഒരു ചായ പ്ലീസ്. എന്റെ സന്തോഷം. അങ്ങനെ പറയല്ലേ, പ്ലീസ്, അങ്ങനെ പറയലേട്ടാ. ഒരു ചായ കുടിച്ചിട്ട് പോയേട്ടാ. എനിക്ക് ചായ വേണ്ടെന്ന്. ഞാൻ ഒരു കേസ് കൊള്ളട്ടെ. ഞാൻ ഞാൻ കൊല്ലത്ത് നിന്ന് തലശ്ശേരി വന്നായിരിക്കും. നിങ്ങൾ തലശ്ശേരി കൊല്ലത്തുള്ള ആള്, ഞാൻ തലശ്ശേരി വന്നാണ്. നിങ്ങൾ ചായ കുടിക്കാൻ, എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങള് എന്താണ്? അതല്ല, എനിക്ക് ചായ വേണ്ട. അത് ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ കുടിക്കുമല്ലോ. അല്ല അല്ല, ഒരു കാര്യം ചോദിച്ചോ. ഹലോ ഹലോ ഹലോ, ഒരു ചായ കുടിച്ചു പോന്ന. ഹലോ 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 ഹലോ, എന്താ പ്രശ്നം? എന്താ ഒരു ചായ കുടിച്ചു പോന്ന? ചായ വേണ്ടെന്ന് പറഞ്ഞില്ല. ഒരു ചായ കുടിച്ചു പോന്നേ. ഹലോ ഹലോ, എന്റെ നാട്ടിൽ വരുമ്പോ ഒരു ചായ കുടിച്ചു പോയാ. ഒരു ചായ കുടിച്ചു പോയതാ. ഒരു മനുഷ്യനെ ഉപദ്രവിക്കണേ. ഞാൻ കൊല്ലത്തുകാരൻ, ഞാൻ ഈ നാട്ടുകാരൻ, ഈ നാട്ടുകാരൻ പുള്ളിക്കാരൻ തലശ്ശേരിക്കാരൻ. പുള്ളി തലശ്ശേരി കൊല്ലത്ത് നമ്മുടെ നാട്ടിലൊന്ന് ഇറങ്ങി. ഞാനൊരു ചായ കുടിക്കാൻ ഞാൻ പൈസ കൊടുത്തോളന്ന് പറഞ്ഞു. ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കുടിക്കൂല. കുടിക്കണില്ല ചേട്ടാ, അയാളെ സ്നേഹത്തോടെ പറഞ്ഞ കാര്യമില്ല. ചേട്ടന് ചായ കുടിക്കാൻ പാടില്ല. എനിക്ക് ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചായ കുടിക്കാത്ത എന്നോട് പിന്നെ ചായ കുടിക്കാൻ പറയാൻ കുടിക്കൂ ചേട്ടാ? ചായ കുടിക്കാത്ത ആളോട് ചായ കുടിക്കാൻ തീർപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾ രണ്ടും അങ്ങോട്ടും മാറി പറയണേ. ഞാൻ വിഷം വല്ലോ കലക്കി കൊടുക്കോ ചായ? അതില്ല, എന്റെ എന്റെ ഒരു മര്യാദ അനുസരിച്ച് ഞാൻ കൊല്ലത്ത് വന്നിപ്പോ എന്റെ നാട്ടിൽ വന്നിപ്പോ പുള്ളിക്കാരോട് ചായ കുടിക്കാൻ പറഞ്ഞു. അത് തെറ്റാണോ ചേട്ടാ? ഒരു മര്യാദ അനുസരിച്ച് പറഞ്ഞല്ലോ ചായ കുടിക്കാനായിട്ട്. അപ്പൊ ചായ കുടിക്കണ മര്യാദ? അല്ല, ഇയാള് ചായ കുടിക്കാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ കുറെ നേരമായിട്ട്? എന്താണ് തനിക്കെന്നാ പ്രശ്നം? തനിക്കെന്നാ പ്രശ്നം? ഇയാള് ചായ കുടിക്കാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കണം എന്ന് പറയും. താനെന്താണ്? ആവശ്യമില്ലാത്ത കേസേ. ഇനി നമുക്കൊരു ചായ കുടിച്ചാലോ?